ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായി മുറിച്ചെടുക്കണം. ഇനി അത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. അധികം വഴന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായി മുറിച്ചു കൊടുക്കണം. ഇനി അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. ഞാൻ മൂന്ന് വലിയ പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളകെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ബോൾസാക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം ബോൾസാക്കിയെടുക്കാം. ഇനി മാവ് കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വെറും മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വെറും കടലപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ രണ്ടും മിക്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ പിടിച്ചു വരികയുള്ളൂ. ഞാനിവിടെ ബോൾസാക്കിയിട്ടുണ്ട്, 10 ബോൾസാക്കിയിട്ടുണ്ട് 3 പൊട്ടറ്റോയിൽ നിന്ന്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് കൊടുക്കാം. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ മാവ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം എണ്ണയിലേക്ക് സ്പ്രെഡായി വരും. അങ്ങനെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം.
ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയ ബോണ്ടയാണ്. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതുമാതിരി എല്ലാം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.